ഹായ് ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ബ്രെഡ് കൊണ്ട് ഒരു ഉഗ്ര സ്നാക്കാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ സൈഡൊക്കെ കളഞ്ഞ് മാറ്റി വെച്ച ബ്രെഡായാലും കുഴപ്പമില്ല, ഏത് ടൈപ്പുള്ള ബ്രെഡും നമുക്ക് ഈ ഒരു സ്നാക്കിന് ഉപയോഗിക്കാം. അപ്പോൾ ഞാനങ്ങനെ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ള ബ്രെഡാണിത്. ഇനി വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ബ്രെഡ് നമുക്കൊന്ന് മുക്കിയെടുക്കാം. നന്നായി മുക്കിയ ശേഷം നമുക്കിതൊന്ന് പിഴിഞ്ഞ് മാറ്റി വെക്കാം. ഇനി ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ വെള്ളത്തിലൊന്ന് മുക്കി പിഴിഞ്ഞ് മാറ്റി വെക്കുകയാണ്. അപ്പോൾ നമുക്കിതായി ഇത്രയും ബ്രെഡ് ഞാനാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ച് ഒരു വെള്ളത്തിൻ്റെ അംശമുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസാണ് ആവശ്യമുള്ളത്. അപ്പോൾ മീഡിയം സൈസ് സവാള ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ ഒറിഗാനോ കൂടി വേണം. ഇതെല്ലാം നമുക്കിനി ബ്രെഡിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എടുത്ത വെജിറ്റബിൾസ് എല്ലാം നല്ല ചെറുതാക്കി കട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ച് ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്, ഒരു ഇതിൻ്റെ പകുതീൻ്റെ പകുതിയാണ്. അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്, ബ്രെഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേ അളവിൽ തന്നെ 2.5 ടേബിൾ സ്പൂൺ റവയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ടേബിൾ സ്പൂൺ കെച്ചപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ സോയാ സോസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ ചെറുതായി കട്ട് ചെയ്ത മല്ലിയിലയും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഇത് കൈകൊണ്ട് മിക്സാക്കി എടുക്കുന്നതാണ് നല്ലത്. നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു ബ്രെഡൊക്കെ ഇതിൻ്റെ വെജിറ്റബിൾസുമായിട്ട് നന്നായി മിക്സായി വരണം. അപ്പോൾ കൈകൊണ്ട് തന്നെ നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഒറിഗാനോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ട് നന്നായി മിക്സാക്കിയ ശേഷം ഒരു 10 മിനിറ്റ് അടച്ചു വെക്കാം. അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല, ഈ ബ്രെഡിലുള്ള ആ ഒരു വെള്ളം തന്നെയാണ് നമുക്കിതിന് കറക്റ്റ്. അപ്പോൾ നമ്മുടെ ബാറ്ററി ഇതാ ഈ ഒരു കട്ടിയിലാണെന്നുള്ളത്, നല്ല കട്ടിയിൽ തന്നെയാണെന്നുള്ളത്. ഇനി നമുക്കിതൊരു ഷേപ്പാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കയ്യിലോട്ട് കുറച്ച് എണ്ണ തടവി കൊടുത്തിട്ട് നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ നീളത്തിലുള്ള ഷേപ്പാണ്, ഒന്നുകൂടെ കാണാനും ഭംഗി, ഉള്ളിൽ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എളുപ്പത്തിനായിട്ട് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന ഈ ഒരു പലയിൽ കുറച്ച് എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തു. അപ്പോൾ നല്ലൊരു ഷേപ്പും നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഇതുപോലെ അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. നല്ല ചൂടായ എണ്ണയിലോട്ട് ഇട്ട് പൊരിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ബ്രെഡ് ഫ്രൈ ആണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്. ബ്രെഡ് കൊണ്ടുവന്ന് ഇത് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് വിചാരിക്കുന്നില്ല. നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വിട്ടു വരുമ്പോഴൊക്കെ കൊടുക്കാനും നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാനും പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇനി തിരിച്ചും മറിച്ചും ഇട്ട് നല്ല ക്രിസ്പി ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ പൊരിക്കുന്നത് പോലത്തെ തന്നെ ഒരു ബ്രെഡ് കൊണ്ടുള്ള ഒരു ഫ്രൈ ആണത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഒരു രീതിയിലും ഉണ്ടാക്കാം. ഞാനിതുപോലെ ഷേപ്പാക്കിയ ശേഷം ഇതിലേക്ക് വെച്ചുകൊടുത്തിട്ട് നമ്മൾ കത്തി കൊണ്ട് ഇതുപോലെ ചെയ്തെടുക്കുന്നത്, കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഓരോന്നെടുത്ത് കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടിയ ശേഷം നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്കാണ്. നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇനി ആ ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. അപ്പം ബ്രെഡ് കൊണ്ട് ഒരുപാട് നല്ല നല്ല സ്നാക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. ഇനി അടുത്ത നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.